സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടി തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയും സ്വീകരിക്കുന്ന ജോർജ് ആൽവിൻ ഷീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കത്തോലിക്ക തിരുസഭയിലെ അനുദിന ജീവിതത്തിന് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കുദാശകളാണ് ഇന്ന് ഈ ആൽവിൻ ഷീൻ സ്വീകരിക്കാൻ പോകുന്നത്, വിശുദ്ധ കുർബാനയും തൈലാഭിഷേകവും. വിശുദ്ധ കുർബാന മൂന്ന് രീതിയിലാണ് നമ്മെ സഹായിക്കുന്നത്. വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു. മത്തായിയുടെ സുവിശേഷം 28:20 ഈശോ ഈ ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഈശോ നമ്മോടൊപ്പം ആയിരിക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. അദൃശ്യനായ ദൈവം, രൂപമില്ലാത്ത ദൈവം വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പം വസിക്കാനായി അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ നാം കാണുന്നത് ഈശോയെയാണ്. ഈ വിശുദ്ധ കുർബാനയിലുള്ളത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന മനുഷ്യകുലത്തിന് ദൈവ സാന്നിധ്യം അനുഭവവേദ്യമാക്കാനായി ഈശോ സ്ഥാപിച്ച ഈ വലിയ കൂദാശ. അപ്പോൾ ഇന്ന് ഈശോയെ സ്വീകരിക്കുന്ന ആൽവിന് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ദൈവ സാന്നിധ്യം പകർന്നു കൊടുക്കുന്ന കൂദാശയാണിത്. രണ്ടാമതായി, വിശുദ്ധ കുർബാന ജീവൻ നൽകുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈശോ തന്നെ പറയുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ്, പലതരത്തിലുള്ള പാനീയങ്ങൾ കഴിക്കുന്നവരാണ്. പക്ഷെ ഈശോ പറയുന്നു, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. കാരണം എൻ്റെ ശരീരമാണ് യഥാർത്ഥമായ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥമായ പാനീയം. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന മറ്റ് ഭക്ഷണങ്ങളും പാനീയങ്ങളുമോ, അവയെല്ലാം നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുവാനാണ് നമ്മെ സഹായിക്കുന്നത്. ശാരീരിക ജീവൻ നൽകുവാനാണ് അവ സഹായിക്കുന്നത്. ഇവിടെ ഈശോ സംസാരിക്കുന്നത് ദൈവിക ജീവനെ കുറിച്ചാണ്. എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം, അപ്പോഴാണ് നിങ്ങൾക്ക് ജീവൻ ലഭിക്കുന്നത്. ഈ ജീവൻ ദൈവികമായ ജീവനാണ്. ജീവന്റെ സ്രോതസ്സായ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വന്നു നിറയുന്ന ദൈവിക ജീവൻ. ഈ ദൈവിക ജീവൻ ലഭിക്കണമെങ്കിൽ ഈ യഥാർത്ഥമായ ശരീരവും യഥാർത്ഥമായ രക്തവും നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളാണ്. നമ്മുടെ ശരീരത്തിന് ഏത് ഭക്ഷണം ആവശ്യമാണെന്ന് തിരിച്ചറിയുവാനും അത് കഴിക്കുവാനും നാം പരിശ്രമിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആധ്യാത്മിക ജീവൻ നൽകുന്ന, ദൈവിക ജീവൻ നൽകുന്ന ഈ യഥാർത്ഥ ഭക്ഷണവും യഥാർത്ഥ പാനീയവും സ്വീകരിക്കുന്നതിൽ നാം എത്രയധികം ശ്രദ്ധയുള്ളവരാകേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി, ഈശോയുടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് വഴി ദൈവത്തോട് നാം ഒന്നായിത്തീരുന്നു. ഈ ഭൂമിയിലെല്ലാ മനുഷ്യരും ദൈവത്തെ കാണുവാനും ദൈവത്തെ അടുത്തനുഭവിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരാണ്. ഒട്ടുമിക്ക ഭാഗത്ത് എല്ലായിടത്തും ദൈവത്തെ കാണണമെന്നും ദൈവത്തിൻ്റെ ദർശനം സ്വീകരിക്കണമെന്നും ദൈവ സാന്നിധ്യം അനുഭവിക്കണമെന്നും മനുഷ്യൻ ആഗ്രഹിക്കുന്നു. ചിലർ അവരുടെ ആരാധനാലയങ്ങളിൽ പോകുന്നു, അവർ ബലികൾ അർപ്പിക്കുന്നു, പൂജകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥന നടത്തുന്നു, അവർക്ക് പ്രസാദം ലഭിക്കുന്നു. ദൈവം കൊടുക്കുന്ന ഒരു പ്രസാദം എന്ന് കരുതി അവർ തിന്നാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ സ്വീകരിച്ച് അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ചിലർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് തിരിച്ചു പോകുന്നു. പക്ഷെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വന്ന്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്നത് ദൈവം തരുന്ന ഏതെങ്കിലും ഒരു വസ്തുവായിട്ടോ ദൈവം തരുന്ന ഏതെങ്കിലും ഒരു പ്രസാദമായിട്ടോ അല്ല, നമ്മൾ തിരിച്ചു പോകുന്നത് ദൈവത്തോടൊപ്പമാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവം നൽകുന്ന ഒരു വസ്തുവല്ല, ദൈവം നൽകുന്ന ഒരു പ്രസാദമല്ല. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവം തന്നെയാണ്. യേശു തൻ്റെ ശരീര രക്തങ്ങളാണ് നമുക്ക് നൽകുന്നത്. ദൈവവുമായി ഒന്നു ചേരുവാൻ ഈ വിശുദ്ധ കുർബാന നമ്മെ സഹായിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് ഈശോ പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പൊ ദൈവത്തോട് ഇത്രയും അടുത്തിരിക്കുവാൻ
നമ്മെ സഹായിക്കുന്ന മറ്റൊരു മാർഗം ഈ ഭൂമിയിലില്ല. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ ഈശോ എന്താണ് പറയുന്നത്? നിങ്ങൾ എന്നിൽ വസിക്കുന്നു, മറ്റെല്ലാവരും ദേവാലയത്തിൽ വന്ന് അല്ലെങ്കിൽ അവരുടേതായ ആരാധനാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയാണ്. പക്ഷെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ ഉള്ളിൽ നാം വസിക്കുന്നു, ദൈവത്തിൻ്റെ ഉള്ളിൽ നാം സ്ഥാനം കണ്ടെത്തുന്നു. യേശു പറയുന്നു, അവനിൽ ഞാനും വസിക്കുന്നു. അങ്ങനെ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്ന സുന്ദരമായ അനുഭവമാണ് വിശുദ്ധ കുർബാനയുടെ അനുഭവം. അതുകൊണ്ട് ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ജോർജ് ആൽവിൻ ഷീൻ ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ശക്തിപ്പെടാനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈ മൂന്ന് കാര്യങ്ങളും, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാക്കുന്ന കൂദാശ, ജീവൻ നൽകുന്ന കൂദാശ, ദൈവത്തോട് ഒന്നായി ചേരാൻ നമ്മെ സഹായിക്കുന്ന കൂദാശ, രണ്ടാമതായി തൈലാഭിഷേകമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ തൈലാഭിഷേകം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള കൂദാശയാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും കർത്താവ് അഭിഷേകം ചെയ്തത് തൈലം ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഈ തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യപ്പെട്ട രാജാക്കന്മാരെ അഭിഷിക്തന്മാർ എന്ന് വിളിച്ചിരുന്നത്. തൈലം ഈ ആത്മാവിൻ്റെ പ്രതീകമാണ്, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഒഴുകി വരുന്നതിൻ്റെ പ്രതീകമാണ് തൈലാഭിഷേകം. തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ആൽവിൻ ഷീൻ. യേശു തൻ്റെ ശിഷ്യന്മാരോട് യോഹനാന്റെ സുവിശേഷം 14:16-17 വചനങ്ങളിൽ പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിങ്ങൾക്കൊരു സഹായകനെ അയക്കുകയും ചെയ്യും. ഈ സഹായകന് രണ്ട് പ്രത്യേകതകളാണ് ഈശോ പറയുന്നത്. ഒന്നാമതായി, ഈ സഹായകൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മെ വിട്ടുപിരിയാതെ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഒരു സഹായകൻ ഈ ഭൂമിയിൽ നമുക്കില്ല. ഒരു മനുഷ്യ വ്യക്തിക്കും അതുപോലെ നിരന്തരം സഹായം നൽകാൻ സാധിക്കില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു, ബലഹീനതകളിൽ നമ്മെ ബലപ്പെടുത്തുന്നു, ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് നമുക്ക് സഹായം നൽകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നും നിന്നോടൊപ്പമായിരിക്കും. രണ്ടാമതായി ഈശോ പറയുന്നു, ഈ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നു. നമുക്ക് സഹായം നൽകുന്ന മനുഷ്യർക്കെല്ലാം മാക്സിമം നമ്മോട് എത്ര അടുത്തേക്കാണ് വരാൻ സാധിക്കുന്നത്? നമ്മോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും, നമ്മുടെ തൊട്ടുരുമി നിൽക്കാൻ സാധിക്കും, നമ്മെ ചേർത്ത് പിടിക്കാൻ സാധിക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, ഉള്ളിൽ നിന്ന് ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ഉള്ളിൽ നിന്ന് നമ്മെ ബലപ്പെടുത്താൻ സാധിക്കില്ല, വശത്തു നിന്ന്, മുന്നിൽ നിന്ന്, പിന്നിൽ നിന്ന് ശക്തിപ്പെടുത്താൻ സാധിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ വസിച്ച് ശക്തിപ്പെടുത്താൻ സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1:4 വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിന്റെ ഉള്ളിലേക്ക് ഇന്ന് വരുന്ന പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലെ ഏത് വ്യക്തിയേക്കാളും ഏത് ശക്തിയേക്കാളും ശക്തനാണ്. ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നിന്റെ ജീവിതം ബലപ്പെടുത്തുക. കർത്താവ് എന്നും നിന്നോടുകൂടെ ആയിരിക്കും. ഇതിനു മുമ്പ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ഈ ശക്തി ഉപയോഗിച്ച് ജീവിച്ച് യേശുവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന, തൈലാഭിഷേകം സ്വീകരിക്കുന്ന ആൽവിനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്വീകരിക്കുന്ന ഈശോയും ഇന്ന് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവും ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ മകനെ പിന്തുണച്ച് ബലപ്പെടുത്തി വിശുദ്ധീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കുദാശകൾ മുമ്പ് സ്വീകരിച്ചിട്ടുള്ള നമുക്കും ഈ കൃപകൾ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.